നമസ്തേ. ഭാരതവർഷം ചാനലിൻ്റെ മലയാളം പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നാൻ ഉങ്കൾ മാർക്ക്. ഇന്ന് ഞാൻ പറയുന്നത് ഒരു ശിവഭക്തനെക്കുറിച്ചാണ്, ചേരമാൻ പെരുമാൾ നായനാർ. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൂടുതൽ അഭിമാനിക്കാം. കാരണം ഇദ്ദേഹം നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടാണ്. പാണ്ഡ്യനാട്, ചോളദേശം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ തമിഴിൽ അന്ന് കേരളത്തെക്കുറിച്ച് പറയുന്നത് ചേരദേശം എന്നാണ്. ആ ചേരദേശത്തിലെ ചേരമാൻ പെരുമാൾ എന്ന ഒരു രാജാവിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളിന്ന് പ്രതിപാദിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭാഗത്ത് തിരുവഞ്ചിക്കുളം എന്നൊരു ക്ഷേത്രമുണ്ട്, മഹാദേവ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക ദിവസവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു ചരിത്രം പറയുന്നത്. കർക്കിടക മാസത്തിലെ ചോതി നക്ഷത്രം, ആ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ഈ ചേരമാൻ പെരുമാളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ദിവസമാണ്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ചേരമാൻ പെരുമാൾ എന്ന മഹാരാജാവ് ഒരു വലിയ ശിവഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ ശിവഭക്തിയുടെ ആഴമെന്ന് പറയുന്നത്, അദ്ദേഹം ഒരിക്കൽ ഒരു ആനപ്പുറത്ത് ഇങ്ങനെ നഗരത്തിൽ ജനമധ്യത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ദൂരെ ഒരു ഭസ്മമൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നു. അതൊരു ശിവഭക്തനാണെന്ന് കാഴ്ചയിൽ മനസ്സിലാക്കിയപ്പോൾ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു. പക്ഷേ അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് അത് ശിവഭക്തനായിരുന്നില്ല, അത് അലക്കുകാരനായിരുന്നു. ഈ തുണിയൊക്കെ അലക്കുന്ന കൂട്ടത്തിൽ മണ്ണും ചെറുതൊക്കെ പറ്റുമല്ലോ, അങ്ങനെ പറ്റിയപ്പോൾ അത് ഭസ്മമായി തോന്നി എന്നുള്ളതാണ് സത്യത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നി. അങ്ങനെയുള്ളൊരു കാഴ്ച പോലെ എനിക്ക് അദ്ദേഹത്തിൽ ശിവഭക്തി അല്ലെങ്കിൽ ശിവഭക്തനാണെന്ന് എനിക്ക് തോന്നിയല്ലോ. അതൊരു അദ്ദേഹത്തിൻ്റെ സ്വയം ആ നിർമ്മലത, ആ നിഷ്കളങ്കത നമുക്ക് അവിടെ കാണാവുന്നതാണ്. അങ്ങനെ ഈ ചേരമാൻ പെരുമാൾ സസന്തോഷം അവിടെ ജീവിക്കുന്ന സമയത്ത്, നാട് ഭരിക്കുന്ന സമയത്ത് മധുരദേശത്തു നിന്നും ഒരു വ്യക്തി അദ്ദേഹത്തെ കാണാൻ വരുന്നു. കയ്യിൽ ഒരു ഓലച്ചൂടിയുമായി, ഒരു ലെറ്ററുമായി. അദ്ദേഹം ഒരു കവിയാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ് പാണപത്രൻ. അദ്ദേഹം മധുരദേശത്ത്, ആ ക്ഷേത്രം നമുക്കറിയാം, മധുര മീനാക്ഷിയെ കൂടാതെ അവിടെ സ്വക്കനാഥരുണ്ട്. ആ സ്വക്കനാഥ സന്നിധിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ദാരിദ്ര്യം മാറ്റണം. ആ കരച്ചിലിൽ മനസ്സലിഞ്ഞ് ശിവഭഗവാൻ സ്വക്കനാഥർ തന്നെ നേരിട്ട് എഴുതിയ ലെറ്ററാണ് മുൻപ് സൂചിപ്പിച്ച ആ ലെറ്റർ. അതിൽ പറയുന്നു, ചേരമാൻ പെരുമാളിനെ പോയി കാണണം, അദ്ദേഹം നിനക്ക് വേണ്ടതെല്ലാം നൽകുന്നതാണ്. അങ്ങനെ പറഞ്ഞ് ആ ലെറ്ററിൽ ചേരമാൻ പെരുമാളിന് അഡ്രസ്സ് ചെയ്തുള്ള ലെറ്റർ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കവിത പോലെയാണ്, അതൊരു നീണ്ട ചെറിയൊരു കവിതയാണ്, അതുപോലെ പറയുന്നുണ്ട്. അത് കണ്ടപ്പോൾ നമ്മുടെ ചേരമാൻ പെരുമാളിന് അത്യധികം ആഹ്ലാദമുണ്ടായി. കാരണം സ്വക്കനാഥർ, ആ ശിവഭഗവാൻ തന്നെ തൻ്റെ പേര് പറയുകയും തനിക്ക് അഡ്രസ്സ് ചെയ്ത് ലെറ്റർ വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ഇനിയൊന്നും അത്രയ്ക്ക് ആഹ്ലാദമല്ലേ. ഖജാനാവിലുള്ള എല്ലാം കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ആ ദേശം തിരിച്ച്, ആ ദേശം വിട്ട് വരുമ്പോൾ, ഈ പാണപത്രൻ ആ ദേശം വിട്ട് വരുന്നതിന് മുമ്പായിട്ട് ആ ഖജനാവ് വീണ്ടും നിറഞ്ഞു എന്നാണ് ഐതിഹ്യം. ഈ ചേരമാൻ പെരുമാളിന് എല്ലാ ദിവസവും തൻ്റെ ദിനചര്യ ആരംഭിക്കുന്നത് ശിവപൂജ ചെയ്തുകൊണ്ടാണ്. ആ ശിവപൂജ അവസാനിക്കുമ്പോൾ അദ്ദേഹത്തിന് ചിലമ്പൊലി സൗണ്ട്, ചിലങ്കയുടെ സൗണ്ട്, അതായത് ചിദംബരേശ്വരൻ്റെ നൃത്തച്ചുപൊളി, അതിൻ്റെ സൗണ്ട് അദ്ദേഹത്തിന് കേൾക്കുമായിരുന്നു. അതിനുശേഷമാണ് ആ പൂജ അവസാനിപ്പിച്ച് അദ്ദേഹം ആഹാരം അല്ലെങ്കിൽ അന്നപാനാദികൾ കഴിച്ചുകൊണ്ടിരുന്നത്. ചിദംബരേശ്വരൻ അവിടെ കിടക്കുന്നു, ചേരദേശം അവിടെ കിടക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് അത് കേൾക്കുമായിരുന്നു. ഒരു ദിവസം ആ ചിലമ്പൊലി സൗണ്ട് കേട്ടില്ല. ചേരമാൻ ആകെ വിഷമമായി, അയ്യോ തൻ്റെ പൂജയിൽ അല്ലെങ്കിൽ തൻ്റെ ഭക്തിയിൽ എന്തെങ്കിലും കുറവ് വന്നോ, ശിവഭവന് അപ്രീതി ഉണ്ടായോ എന്നൊക്കെ അദ്ദേഹം ശിവനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് പറയുന്നത്, ആരൂർ എന്ന ദേശത്തു നിന്നും ഒരു സുന്ദരനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ തമിഴ് കേട്ടപ്പോൾ ഞാൻ മനസ്സലിഞ്ഞുപോയി. അതാണ് നൃത്തം ചെയ്യാത്തതും നിനക്ക് ആ ചിലമ്പൊലി കേൾക്കാത്തതും. അദ്ദേഹത്തിൻ്റെ പേരാണ് സുന്ദരമൂർത്തി നായനാർ, അതിസുന്ദരനായ വ്യക്തിയാണ്. അപ്പോൾ ശിവഭഗവാനെ പോലും തമിഴ് പാടി മനസ്സലിയിപ്പിച്ച അദ്ദേഹത്തെ എനിക്ക് കാണാൻ സാധിക്കുമോ എന്ന് ചേരമാൻ ചോദിക്കുന്നു. അങ്ങനെ സുന്ദരമൂർത്തി ആയി സൗഹൃദമാകാൻ അദ്ദേഹം വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നു. ഇദ്ദേഹം സുന്ദരമൂർത്തിയെ കാണുന്നുണ്ട്, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അന്വേഷിച്ച്. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ ആ ദിവസം വരുവാണ്, ഏതാണ്? ആടിമാസം സ്വാതി, കർക്കിടക മാസത്തിലെ ചോതി ദിവസം. ആ ദിവസം ഇവർ ഈ തിരുവഞ്ചിക്കുളം എന്ന ക്ഷേത്രം, മഹാദേവ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അവർ പാസുരങ്ങളും ഒക്കെ പാടുന്നു, ശിവപൂജ ചെയ്യുന്നു. അന്ന് ചേരമാൻ പെരുമാൾ പാടിയ ആ പാസുരം, അത് തിരുക്കൈലായ ഉല എന്നാണ് പറയപ്പെടുന്നത്.
ശിവഭഗവാനിൽ അതീതമായ ഭക്തിയുടെ എക്സ്ട്രീം ലെവലിൽ ശിവനുമായി അവർ ഐക്യപ്പെടുവാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. തിരു കൈലായം എന്ന കൈലാസത്തിൽ നിന്നും ഒരു വെള്ള ആന വരുന്നു. ആ വെള്ള ആന പുറത്ത് സുന്ദരമൂർത്തി നായനാർ കൈലാസത്തിലേക്ക് യാത്രയാവുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ചേരമാനൊരു ആഗ്രഹം, എനിക്കും അങ്ങയോടൊപ്പം പുറകെ വരാൻ സാധിച്ചിരുന്നെങ്കിൽ. അപ്പോൾ സുന്ദരമൂർത്തി ഇറങ്ങി വന്ന അവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയുടെ ചെവിയിൽ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയാണ്, എൻ്റെ പുറകെ പോരായിരുന്നു. അങ്ങനെ ആനപ്പുറത്ത് സുന്ദരമൂർത്തി നായനാരും ഈ കുതിരയുടെ മുകളിൽ ചേരമാനും നേരെ കൈലാസനാഥനോട് ലയിക്കുകയാണ്. ആ ദിവസം മഹത്തായ ഒരുമിച്ച് രണ്ടു പേര് ലയിക്കുന്ന ദിവസം, ആ മഹത്തായ ദിവസമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇതിൻ്റെ ടൈറ്റിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്, ആടിമാസം സ്വാതി നക്ഷത്രം. ആ ദിവസം തിരുവഞ്ചിക്കുളം കേരളത്തിലായതുകൊണ്ടും കേരള ദേശത്തിന് ഇത്രയും ഒരു മഹിമയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടും നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് സാധിച്ചതിൽ അത്യധികം ആഹ്ലാദം. ശിവൻ്റെ ഭക്തശ്രേണിയിൽ ഒന്ന് രണ്ട് പേരെ കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സുന്ദരമൂർത്തി നായനാരെ കുറിച്ച് പ്രത്യേക അധ്യായം തന്നെ നമുക്ക് വേണ്ടി വരും. സുന്ദരമൂർത്തി നായനാർ, അപ്പർ സ്വാമികൾ, തിരുഞാന സംബന്ധർ, ഈ മൂന്ന് പേരാണ് തേവാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശ്രേണിക്ക് അതിൻ്റെ ഈ പാട്ടിന് അതിൻ്റെ ഉടമസ്ഥർ. അപ്പോൾ ഈ തേവാരം എന്നൊരു പ്രത്യേക പോസ്റ്റ് തന്നെ മിക്ക സ്കൂളുകളിലും ഉണ്ട് തമിഴ്നാട്ടിൽ. അതുകൂടാതെ ക്ഷേത്രങ്ങളിൽ തേവാരം പാടുന്ന ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിലെ മിക്ക ശിവക്ഷേത്രങ്ങളിൽ തേവാരം പാടുന്ന ഒരു സമ്പ്രദായം തന്നെയുണ്ട്. അങ്ങനെയുള്ള സുന്ദരമൂർത്തിയെക്കുറിച്ച് ഈ അദ്ദേഹത്തിൽ പറയാൻ സാധിച്ചത്, ചേരമാൻ പെരുമാൾ എന്ന മഹത്തായ നമ്മുടെ ദേശക്കാരനായ ഒരു ശിവഭക്തനുമായിട്ട് ഒരുമിച്ച് അദ്ദേഹത്തെ കണക്ട് ചെയ്ത് എനിക്ക് പറയാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമാണ്. ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുക. നന്ദി, നമസ്കാരം.